നമസ്കാരം, ഏവർക്കും ടെക് ബൈറ്റ്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിനെ കുറിച്ചാണ്. അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൂഗിൾ ക്ലാസ് റൂം എന്ന ഈയൊരു ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുവാനായി ആദ്യം പ്ലേ സ്റ്റോറിൽ കയറി ഗൂഗിൾ ക്ലാസ് റൂം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ഓപ്ഷൻ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഞാൻ ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്തു. അടുത്തതായി നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഗൂഗിൾ ക്ലാസ് റൂമിനെ ഓപ്പൺ ചെയ്യുക. ഇവിടെ അത് ഓപ്പണായി വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നതായി കാണാം. അടുത്തതായി വരുന്ന വിൻഡോയിൽ നമ്മൾ ഏത് അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഈ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിലോട്ട് ലോഗിൻ ചെയ്തത്, ആ ഒരു അക്കൗണ്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു അധ്യാപകൻ ലോഗിൻ ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലാണ് ഇത് മുന്നോട്ട് ചെയ്തു പോകുന്നത്. ആ ഒരു അധ്യാപകന് കറസ്പോണ്ടിംഗ് ആയുള്ള ഒരു മെയിൽ അഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. കണ്ടിന്യൂ ചെയ്തു. പുതുതായി വരുന്ന വിൻഡോയിൽ ഏറ്റവും മുകളിലായി പ്ലസ് സിമ്പിൾ കൊടുത്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന് ജോയിൻ ക്ലാസ്സും രണ്ടാമതായി ക്രിയേറ്റ് ക്ലാസ്സും. ഈ ജോയിൻ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയുള്ളതാണ്. അതായത് ആ ഒരു സ്റ്റുഡൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്ലാസ്സിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനായി. രണ്ടാമതായി കാണുന്ന ക്രിയേറ്റ് ക്ലാസ് ഒരു അധ്യാപകനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഞാനിവിടെ അധ്യാപകനായി ലോഗിൻ ചെയ്തതുകൊണ്ട് ക്രിയേറ്റ് ക്ലാസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പുതുതായി വരുന്ന വിൻഡോയിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഉണ്ട്. അത് റീഡ് ചെയ്ത് ടിക് മാർക്ക് കൊടുത്ത് കണ്ടിന്യൂ ചെയ്തു. ഇവിടെ ടിക് മാർക്ക് ഞാൻ കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ ചെയ്തു. പുതുതായി വരുന്ന വിൻഡോയിൽ ക്രിയേറ്റ് ക്ലാസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ആ ഒരു അധ്യാപകൻ കറസ്പോണ്ടിംഗ് ആയുള്ള ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ അതിന് കറസ്പോണ്ടിംഗ് ആയുള്ള ക്ലാസ് നെയിം കൊടുത്തു. സെവൻത്ത് എന്ന ക്ലാസ്സാണ് ആ അധ്യാപകൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കറസ്പോണ്ടിംഗ് ആയുള്ള സെക്ഷൻ കൊടുത്തു. അതായത് എ ബി സി എന്ന സെക്ഷൻസ് ഉണ്ടെങ്കിൽ ഏത് സെക്ഷനാണോ ആ ഒരു സെക്ഷൻ നെയിം കൊടുത്തു. ഇനി ആ ഒരു ക്ലാസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു റൂം നമ്പർ ഉണ്ടെങ്കിൽ ആ റൂം നമ്പർ കൊടുത്തു. അടുത്തതായി കറസ്പോണ്ടിംഗ് ആയി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുത്തു. അതിനുശേഷം മുകളിൽ കാണുന്ന ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്ത ആ ഒരു അധ്യാപകൻ സെവൻത്ത് ബി എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ സെവൻത്ത് ബി എന്നൊരു ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ് അല്പം സ്ലോ ആണ്, അതുകൊണ്ടാണ് ഇത് ലോഡ് ചെയ്ത് വരാത്തത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെവൻത്ത് ബി എന്നൊരു ക്ലാസ് ആ ഒരു അധ്യാപകൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഈ കാണുന്നത് പ്രിൻസ് ജോർജ് എന്നൊരു അധ്യാപകൻ സെവൻത്ത് ബി എന്നൊരു ക്ലാസ് ഇന്ന് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ഡേറ്റയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് താഴെയായി മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നതായി കാണാം. അതിൽ നടുക്കായുള്ള ക്ലാസ് വർക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ആ ഒരു ക്ലാസ്സിനായിട്ടുള്ള പലതരം വർക്കുകളുണ്ട്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അസൈൻമെൻറ്റ്, ക്വസ്റ്റ്യൻസ്, സ്റ്റഡി മെറ്റീരിയൽ, ടോപ്പിക്സ്, അങ്ങനെ പല പല വർക്കുകൾ ഈ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിൽ നിന്ന് ഞാൻ ആദ്യം അസൈൻമെൻറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അപ്പോൾ ആ ഒരു അസൈൻമെൻറ്റിന് കറസ്പോണ്ടിംഗ് ആയുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും അവിടെ ചോദിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. നമുക്ക് ഉദാഹരണമായി ഒരു അസൈൻമെൻറ്റിനെ ഇവിടെ ആഡ് ചെയ്യാം. ടൈറ്റിൽ നെയിം അസൈൻമെൻറ്റ് വണ്ണെന്ന് കൊടുത്തു. അതിനുശേഷം കറസ്പോണ്ടിംഗ് ആയി എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക. പിന്നീട് താഴെയായി നിങ്ങൾക്ക് പോയിൻ്റ് കാണാം. അതായത് ഈ ഒരു അസൈൻമെൻറ്റിന് എത്ര പോയിൻ്റ് ഉണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് താഴെയായി ഡ്യൂ ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ ഡ്യൂ ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു അസൈൻമെൻറ്റ് ആ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ ഡ്യൂ ഡേറ്റ് കൊടുത്തു. ഇനി കറസ്പോണ്ടിംഗ് ആയിട്ട് ടൈം കൊടുക്കണമെങ്കിൽ ടൈം കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുമുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു അസൈൻമെൻറ്റെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു അസൈൻമെൻറ്റിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അസൈൻമെൻറ്റ് വൺ എന്ന പേരിൽ ഒരു അസൈൻമെൻറ്റ് ഞാൻ ആ സെവൻത്ത് എന്ന ക്ലാസ്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും താഴെയുള്ള പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ അസൈൻമെൻറ്റ് ആഡ് ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെ ക്വസ്റ്റ്യൻസും ആ ഒരു ക്ലാസ്സിലേക്കായി ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്ന അസൈൻമെൻറ്റും ക്വസ്റ്റ്യൻസും എല്ലാം ഒരു
സ്റ്റുഡൻറ്റ്, അതായത് ആ ഒരു ക്ലാസ്സിലെ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അവർക്ക് ഡയറക്റ്റായി അത് കാണാനും ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അവർക്ക് അങ്ങനെ വളരെ ഈസിയായി ഈ ഒരു അസൈൻമെൻറ്റിനെയും ക്വസ്റ്റ്യൻസിനെയും ആക്സസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി ഞാൻ പ്ലസ് സിമ്പിൾ സെലക്ട് ചെയ്ത് മെറ്റീരിയൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അതായത് ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ നടക്കുന്നത്. അതിന് കറസ്പോണ്ടിംഗ് ആയുള്ള ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുക്കാനുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാം. മുകളിൽ കാണുന്ന അറ്റാച്ച് സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു സ്റ്റഡി മെറ്റീരിയലിനെ ബ്രൗസ് ചെയ്ത് ഈ ഒരു ക്ലാസ്സിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ആ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ ടോപ്പിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് വളരെ ഈസിയായി അസൈൻമെൻറ്റ്സും ക്വസ്റ്റ്യൻസും മെറ്റീരിയൽസും ടോപ്പിക്സും എല്ലാം ഈ ഒരു ക്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം ഞാൻ ക്രിയേറ്റ് ചെയ്ത 7th എന്ന ക്ലാസ്. അതിൽ മെയിൻലി രണ്ട് പാർട്ടാണുള്ളത്, ഒന്ന് ടീച്ചറും രണ്ടാമത് സ്റ്റുഡൻസും. അതിൽ ടീച്ചേഴ്സിൻ്റെ വലതുവശത്തായുള്ള ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവൈറ്റ് ടീച്ചേഴ്സ് എന്നൊരു സ്ക്രീനിലേക്കാണ് പോകുന്നത്. അതായത് ഈ ഒരു ക്ലാസ്സിലേക്ക് അഡീഷണലായി മറ്റു ടീച്ചേഴ്സിനെ കൂടി ആഡ് ചെയ്യുന്ന ഒരു രീതിയാണിത്. അവരുടെ കറസ്പോണ്ടിംഗ് ആയുള്ള മെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇൻവൈറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ കറസ്പോണ്ടിംഗ് ആയുള്ള മെയിലിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് ചെല്ലുകയും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി ഈ ഒരു ക്ലാസ്സിനെ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് സ്റ്റുഡൻസ് എന്ന ഓപ്ഷൻ നോക്കാം. അതിലും ഇതുപോലെ തന്നെ ഇൻവൈറ്റ് സ്റ്റുഡൻസ് എന്നൊരു ഓപ്ഷനുണ്ട്. അതായത് ആ ഒരു ടീച്ചർക്ക് തന്നെ സ്റ്റുഡൻസിനെ ഈ ഒരു ക്ലാസ്സിലേക്ക് ഇൻവിറ്റേഷൻ ലിങ്ക് വഴി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ സ്റ്റുഡൻസിന് കറസ്പോണ്ടിംഗ് ആയുള്ള മെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് അവരുടെ ആ ഒരു മെയിൽ അഡ്രസ്സിലേക്ക് ഇൻവിറ്റേഷൻ ലിങ്ക് അയക്കാനും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്യാനും സ്റ്റുഡൻസിന് സാധിക്കുന്നതാണ്. അടുത്തതായുള്ള ഒരു ഓപ്ഷൻ, നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ക്ലാസ്സിനായുള്ള ഒരു സീക്രട്ട് കോഡുണ്ട്. ആ ഒരു കോഡ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസ് ലോഗിൻ ചെയ്യുമ്പോൾ ആ ഒരു കോഡ് എൻ്റർ ചെയ്ത് വളരെ ഈസിയായി ഈ ഒരു ക്ലാസ്സിലേക്ക് ആക്സസ് ചെയ്യാൻ സ്റ്റുഡൻസിന് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു സീക്രട്ട് കോഡ് കാണാൻ സാധിക്കും. അടുത്തതായി ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 7th B എന്ന ക്ലാസ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യിക്കാം എന്ന് നോക്കാം. ഇതിനായി ആ ഒരു സ്റ്റുഡൻറ്റ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു കുട്ടിയുടെ കറസ്പോണ്ടിംഗ് ആയുള്ള ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇവിടെ ഞാൻ അനു ജോൺ എന്നൊരു സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുന്നതായിട്ടാണ് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു കുട്ടി ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ മുകളിലായി ഒരു പ്ലസ് സിമ്പിൾ. ആ ഒരു പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ ജോയിൻ ക്ലാസ്, ക്രിയേറ്റ് ക്ലാസ് എന്നീ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചുള്ളത് ജോയിൻ ക്ലാസ്സാണ്, ആയതിനാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളോട് ക്ലാസ് കോഡ് ചോദിക്കും. ഈ ഒരു ക്ലാസ് കോഡ് ആ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫാക്കൽറ്റി ആരാണോ ആ ഒരു ഫാക്കൽറ്റിയുടെ കയ്യിലുണ്ടാകും. ആ ഒരു ഫാക്കൽറ്റി ഷെയർ ചെയ്തതിനനുസരിച്ചുള്ള ക്ലാസ് കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലാസ് കോഡ് ഷെയർ ചെയ്ത് ജോയിൻ ചെയ്താലുള്ള ഏറ്റവും വലിയ ഒരു ഗുണം, നമുക്ക് പുറമേ നിന്നുള്ള മറ്റു കുട്ടികളെ എല്ലാവരെയും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് തടയാം എന്നതാണ്. ആ ഒരു ഫാക്കൽറ്റി ഷെയർ ചെയ്ത സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ആ ഒരു സ്റ്റുഡൻറ്റ് സക്സസ്ഫുള്ളായി 7th B എന്ന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നതായാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ഫാക്കൽറ്റി നേരത്തെ ആഡ് ചെയ്ത അസൈൻമെൻറ്റ് ആ ഒരു കുട്ടിയുടെ ഡാഷ്ബോർഡിൽ വന്ന് കിടക്കുന്നത്. അതുപോലെ ക്ലാസ് ടെസ്റ്റുകളും സ്റ്റഡി മെറ്റീരിയൽസ് മുതലായവ ഒരു ഫാക്കൽറ്റി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളുടെ ഡാഷ്ബോർഡിലും അത് വന്ന് കിടക്കുന്നതാണ്. അവയെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ സ്റ്റുഡൻസിന് സാധ്യമാകുന്നതാണ്. താങ്ക് യു.